വൈറ്റനിങ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ചേർക്കാം. ഈ സെയിം ടൊമാറ്റോയിൽ തന്നെ നമുക്ക് ഡിപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പം ടൊമാറ്റോ കേടായിട്ടില്ല, ഐ മീൻ നമ്മളിപ്പം നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ഉടഞ്ഞു പോയിട്ടില്ലല്ലോ, നമ്മൾ കറക്റ്റായിട്ട് ഡിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി കാപ്പിപ്പൊടിയിലേക്ക് ഒന്നുകൂടി ഡിപ്പ് ചെയ്യാം. അല്ലേ, കാപ്പിപ്പൊടിയിലേക്ക് ഡിപ്പ് ചെയ്തു. ഇത് നമുക്കൊരു വൈറ്റനിങ് പാക്കായിട്ട് കൊടുക്കാം. ഈ ഒരു സ്ക്രബിങ് നമുക്ക് ഒരു 2 to 3 minutes നമുക്ക് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു കടയിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്യുന്നതിന് പകരമായിട്ടാണ് ഈ ഒരൊറ്റ ടൊമാറ്റോ ഉണ്ട് നമ്മളിത് കംപ്ലീറ്റ്ലി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടൊമാറ്റോ എപ്പോഴും ക്ലോക്ക് വൈസ് വേണം റബ്ബ് ചെയ്യാൻ, ഒരിക്കലും ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യരുത്. അതായത് സ്കിന്നിന് താഴത്തേക്ക് സാഗാവും. ഇത് നമ്മൾ താഴത്തേക്ക് സാഗാവുന്ന സ്കിന്നിനെ ക്ലോക്ക് വൈസ് യൂസ് ചെയ്ത് മേലേക്ക് അപ്പർ സൈഡിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്.